എന്റെ ഈശോയെ, എന്തു പറ്റിയപ്പച്ച? ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? ഹാർട്ട് അറ്റാക്ക് നിന്റെ തന്തക്ക്, അതാ പറഞ്ഞത്? കാര്യം പറയാപ്പച്ച. എടാ, ഇന്ന് വൈകുന്നേരം നേരത്തെ വീട്ടിലെത്താമെന്ന് വാക്ക് കൊടുത്തതാ എരിക്കുട്ടിക്ക്. അത്രേ ഉള്ളോ? അപ്പച്ചൻ വാക്ക് എത്തിക്കുന്ന രാജുവേട്ടൊന്നും അല്ലല്ലോ. എടാ, അതല്ല പ്രശ്നം. പിന്നെ നാളെ വാർണിയുടെ കല്യാണം നിശ്ചയ, തലേ ദിവസം തന്നെ അവിടെ പോകാമെന്ന് ഞാൻ എരിക്കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഇനി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അമ്മച്ചിയോട് കുറ്റം ഏറ്റു പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കപ്പറ്റ. അത് ശരിയാവില്ല അച്ചയാ. അമ്മച്ചിയുടെ മൂട് പറയാൻ പറ്റില്ല. ഇനി അമ്മച്ചി അപ്പച്ചനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ആര് സമാധാനം പറയും? എടാ പന്നിയുടെ മോനെ. അപ്പച്ച, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് അമ്മച്ചി അറിയാതെ അകത്ത് കിടക്കാം. ഒരുപാട് വിളിച്ചിട്ടും അമ്മച്ചി ഉണർന്നില്ലാന്ന് നാളെ ഒരു കള്ളവും കാച്ചാം. അതിനിപ്പോ അവളെ വിളിക്കാണ്ട് വീടിനകത്ത് എങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. പിന്നാലെ പോരെ, പിന്നാലെ പോരെ. അയ്യോ അയ്യോ, കള്ളൻ അമ്മച്ചി. മണ്ടമാര് പറയാം. ഞാൻ കേട്ടെ, ഞാൻ ആദ്യം നച്ചപ്പെട്ടെ. എന്റെ ഈശോ, ഇവിടെ അങ്ങ് കാണാനില്ലല്ലോ. അയ്യോ അയ്യോ, കള്ളൻ എവിടെ? അമ്മച്ചി, അവൾക്ക് ആരെങ്കിലും വിളിക്കാം. അയ്യോ മണ്ടൻ കള്ളൻ അമ്മച്ചി, നമ്മുടെ അവർന്നൊക്കെ അമ്മച്ചിയുടെ മുറിയിലല്ലേ ഇരിക്കുന്നേ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. മര്യാദക്കകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി. നമുക്ക് അവന്ന് അങ്ങോട്ട് പോയി നോക്കാം. മാ, ഈ കള്ളൻ എന്നെ എങ്ങനെ അറിയാം? പ്രായമായവരെ എടാ പോടാന്ന് വിളിക്കരുത്. അമ്മച്ചി ഉരുളൻ കല്ലുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് പുള്ളിയുടെ തല എടുത്ത് പൊട്ടിക്കാം. വേണ്ട, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അത് വേണ്ട. അതെ, ഇത് നമുക്ക് തന്നെ ഡീൽ ആവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മജയ്ക്ക് താഴെ ഇറങ്ങി വരണോ അതോ ഞങ്ങൾ മോളിക്ക് കയറി വരണോ? അല്ലേ അമ്മച്ചി? അതെ അല്ലേ, ഇറങ്ങി വാടാ. പേരും കള്ള അങ്ങനെ ഇറങ്ങി വാ മര്യാദക്ക്. നിങ്ങൾ ഈ പാതിരേക്ക് ഇതിന്റെ മണ്ടക്കറി എന്നായിരുന്നു? ടെറസില് ചോർച്ച ഉണ്ടോന്ന് നോക്കിയിരുന്നു. ടെറസിന്റെ മേലെ ചോർച്ച? സത്യം പറ മനുഷ്യ, എന്നെ ഒരു ചുറ്റിക്കളി. അല്ല അപ്പച്ച, വാർണിച്ചായന്റെ കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ വന്ന്. അയ്യേ, മാപ്പി വെക്കണെങ്കിൽ അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ. അല്ലയോ പാവം, അതിന് ടെറസിന്റെ മേലെ കയറിട്ട് എന്നാ കാര്യം? അതെ. അല്ല, അത് പോട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നേ? എന്താ അമ്മച്ചി ഇങ്ങനെ ബോധമില്ലാത്ത രീതിയിൽ സംസാരിക്കണേ? സന്ധിക്ക് ഞങ്ങൾക്ക് കഞ്ഞി ഉറമ്പി തന്നേക്ക് പറഞ്ഞു. ആരും കഞ്ഞിയല്ല. ഇച്ചായ കണ്ടോ, ഒരുത്തർക്കും പോലെ ഞങ്ങൾ എപ്പോഴേ വന്നതാ. ആരൊന്നും പറയണ്ട എലിക്കുട്ടി, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത്, ഇച്ചായന്റെ കാലത്ത് വാഴക്കുളത്ത് പെണ്ണ് കാണാൻ പോണം, അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കർ കാത്തേക്കും. ഇതല്ലേ അപ്പച്ചൻ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ, വന്നേ ഇങ്ങോട്ട്. എന്ത് കള്ളത്തരം? എന്നെ കെട്ടുന്ന കാലത്ത് എനിക്കറിയാം, കാര്യം കിട്ടിയ വേലിയാടാൻ പോകുന്നു. പോയി അങ്ങോട്ട്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിലും മഷീട്ടും ഒക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ടും ആക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടുകാരും എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനെ അവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. അതിന്റെ ഇടപാട് എന്താണോ? പിന്നെ അല്ലയോ, അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനെങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല, താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അവനിവിടെ കുടിയേറ്റില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാപ്പച്ചൻ. മാപ്പച്ചനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. അത് ശരിയാ, എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാപ്പച്ചനും. അപ്പച്ച, അവരെ കണ്ട എനിക്കിങ്ങനെ മനസ്സിലാവുക. എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതിക്കാറിലാ വരുന്നത്.
നീ ആ കടത്തേടവന്റെ അവിടെ പോയിരുന്നാ മതി. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കാ. പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ വേറെ ചെലവര് പോയിരിക്കും. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ സൽസ്വഭാവി ബ്രദേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ചെറുക്കനെ കണ്ടാ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്തോലും നോക്കിയിട്ടില്ല. എന്താ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായി. ധൃതിയായി അല്ലേ? അതല്ല, അതന്നെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താ മതി. നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമല്ല, രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കും എന്നാ ഞാൻ കരുതിയത്. സത്യം പറ അത് അമ്മയല്ല, കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചായനൊന്നും ഞെട്ടി. ചായ കുടിക്കും. പേരെന്താന്നാ പറഞ്ഞത്? ശാന്തമ്മ. ഏതുവരെ പഠിച്ചു? നാലാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? ബിഎസ്സി പാസ്സായി. തെക്കൻ തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിലെല്ലാരും അറിയും. ഈ തെക്കൻ തല എന്ന പേര് വരാൻ കാരണം? അല്ല, നിങ്ങളുടെ ഒക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. എവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ എവരുടെ അപ്പനും അമ്മയും മരിച്ചു, പിന്നെ ഞാനായി അവരെ ഒക്കെ വളർത്തിയത്. ഹായ്. ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയ. എറണാകുളത്ത് പഠിക്കുക, ബീനനെ കാണാൻ വന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ഇല്ല, ഞാനിങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല. അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അത് ശരി. എന്താ റോയ് ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാര് കുട്ടി ഇഷ്ടമായോ? കൊച്ചു കള്ള. എന്താ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി. അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണൊക്കെ ആലോചിച്ചൂടെ? നോക്കണം. അയ്യോ, എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഇച്ചായന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കളികളെ ഫ്രണ്ട്സ് ആയിട്ട് നീ കൊണ്ടുനടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷണ ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലാക്കുന്നത്? അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ ഞങ്ങൾ അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. ആ വരൂ വരൂ വരൂ. ഇവര് വഴിയറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന. കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരാ?
നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞത്? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ പട്ടിയെ? പട്ടിയും പൂച്ച കവിടെ നിൽക്കട്ടെ, സത്യം പറയടാ, എത്ര കാലായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ അപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താ എനിക്ക് യോഗ്യത കുറവ്? ഒരു കുറവില്ല, കല്യാണത്തിന് മുമ്പൊന്ന് കാണേണ്ടതായിരുന്നു. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാൻ ഒരു മനുഷ്യക്കോലം ആയത് തന്നെ. നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേര് തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അപ്പച്ചനെ എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതി ഒന്നല്ല, സുന്ദരികള്, ധാരാളം സ്ത്രീധനവും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യരെ കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറിക്കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. ഞാനാണോ പറഞ്ഞത്? അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും ആദ്യം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കണ. ആ കുഞ്ഞുനാളിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അല്ലേ, ഇവനെന്തിനാ കിടന്ന് കയറുപൊട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാലല്ലേ ഇവന് കെട്ടാൻ പറ്റൂ, അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട് ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മൾ രണ്ടുപേരും കൂടി നേർന്ന് നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത് മോനെ, നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയണ്ടേ, എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരം തന്നെ നേർന്നതാണ്. അതെ, ഇച്ചായന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെൺകുച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്തിച്ചാൻ വിഷമിക്കണ്ട, ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല്ല, പോരെ. അപ്പച്ച അടിക്കാം. വെക്കരാളെ കൊച്ചു കള്ള.